നമസ്കാരം. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടുപിടിക്കാനുള്ള തിരയൽ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട് ഇന്നേക്ക് 7-ാമത്തെ ദിവസമായിരിക്കുകയാണ്. സ്ഥലത്ത് ഇന്നലെ തൊട്ട് സൈന്യവും എത്തി തെരച്ചിൽ ആരംഭിച്ചു. മണ്ണിനടിയിൽ ലോറിയില്ലെന്ന വസ്തുതയാണ് കർണാടക സർക്കാർ ഇപ്പോൾ പറയുന്നത്. അതിനാൽ പുഴയിൽ തിരച്ചിൽ നടത്താനാണ് ഇനിയുള്ള അടുത്ത നീക്കം. എന്നാൽ കരയിലും പരിശോധന തുടരാനാണ് സൈന്യത്തിന്റെ തീരുമാനം. സൈന്യം ഇന്ന് ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ സംവിധാനങ്ങളടക്കം കൊണ്ടുവന്ന് പരിശോധന നടത്തുകയും ചെയ്യും. കരയിലെ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പുഴയിലെ പരിശോധന. ഗംഗാവലി പുഴയിലേക്ക് ഇടിഞ്ഞുതാണ മണ്ണും പരിശോധിക്കുന്നതായിരിക്കും. ബെലാഗാവിയിൽ നിന്നുള്ള 40-അംഗ സംഘമാണ് അത്യാധുനിക തിരച്ചിൽ സംവിധാനങ്ങളുമായി ഷിരൂരിലെത്തിയത്. ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തുന്നതിന് നാവികസേനയുടെ തീരുമാനത്തിന് ഇപ്പോൾ കാത്തിരിക്കുകയാണ്. പുഴയിലെ പരിശോധന അതിസങ്കീർണമാണെന്ന് റവന്യൂ മന്ത്രി കൃഷ്ണഭൈര ഗൗഡ പറയുകയുമുണ്ടായി. മണ്ണിടിഞ്ഞ് റോഡിലൂടെ സമീപത്തെ പുഴയിലേക്കാണ് വീണിരിക്കുന്നത്. പുഴയിൽ മണ്ണുമല രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റോഡിൽ ലോറി പാർക്ക് ചെയ്തെന്ന് കരുതുന്ന മണ്ണിടിഞ്ഞ് വീണ ഭാഗത്തെ മണ്ണിന്റെ 98% മാറ്റിയെങ്കിലും ട്രക്കിന്റെ സാന്നിധ്യം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമാണ് എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രഞ്ജിത് ഇസ്രായേൽ പറയുന്നത്. അർജുനടക്കം 3 പേരെ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കവളപ്പാറ ദുരന്തത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ അന്ന് യന്ത്രങ്ങളും JCBകളും കിട്ടാവുന്ന എല്ലാ സന്നാഹങ്ങളുമായി ഒരേ മനസ്സോടെ ദുരന്തഭൂമിയിൽ സമയത്തിന് ഒന്നിച്ചു ചേർന്ന സഹജീവികൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ എന്താണെന്ന് വെച്ചാൽ സമയത്തിന് അവർ അവിടെ രക്ഷാപ്രവർത്തനം നടത്തി എന്നുള്ളതാണ്. സർക്കാർ മെഷീനറി അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുകയും നാട്ടുകാരും വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയവരും ആ പ്രവർത്തനങ്ങളിൽ ഊണും ഉറക്കവുമില്ലാതെ പങ്കാളികളാകുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദുരന്തത്തെ എങ്ങനെ ഫലപ്രദമായി കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഒരു കേസ് സ്റ്റഡിയായി തന്നെ അന്നത്തെ കവളപ്പാറ ദുരന്തത്തെ കണക്കിലെടുക്കാം. കർണാടകയിലെ ഷിരൂരിൽ നടന്ന ദുരന്തം കേരളത്തിലായിരുന്നെങ്കിൽ അർജുൻ ഈ നിമിഷം കുടുംബത്തിനൊപ്പം ആയിരുന്നേനെ എന്നതിൽ ഒരു സംശയവും നമുക്ക് വേണ്ട. ശരിക്കും ഈ ഉത്സാഹം ഇവർ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അർജുനിൽ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കാമായിരുന്നു. ഒരു കാര്യം നമുക്ക് കർണാടകയിലെ സംഭവത്തെ വെച്ച് തട്ടിച്ചു നോക്കാം. കോടിക്കണക്കിന് പണം ചെലവാക്കി ചന്ദ്രനിലും ചൊവ്വയിലും പോയി കുഴിക്കാൻ മാത്രമേ നമ്മുടെ സാങ്കേതികവിദ്യ വികസിച്ചിട്ടുള്ളൂ. ഭൂമിയിലെ കാര്യം ഒന്ന് പഠിച്ചിട്ട് പോരെ ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ പോകുന്നത്. ഇതാണ് മോദിയുടെ വികസിത ഭാരതം.